ഹായ് ഫ്രണ്ട്സ് ഞാൻ സത്യൻ ഇന്ന് ലോകമെമ്പാടുമുള്ള നഴ്സുമാരുടെ ഒരു സ്വപ്നമാണ് യു കെയിൽ വന്ന് ജോലി ചെയ്യുക എന്നുള്ളത് അതിന് പ്രധാനമായിട്ടുള്ള കാരണം ഇങ്ങോട്ട് വരുന്നതിനുള്ള എല്ലാ ചെലവുകളും നിങ്ങൾ വരുന്ന ഏജൻസി നോക്കിക്കൊള്ളും മാത്രമല്ല വന്നതിന് ശേഷം കുറെ നാളത്തെ അക്കോമഡേഷനും ഫ്രീ ആയിട്ട് കിട്ടും എന്നുള്ളതാണ് ഓസ്കിക്കുള്ള ട്രെയിനിങ്ങും എല്ലാം ആ ഹോസ്പിറ്റലിൽ ഫ്രീ ആയിട്ട് നൽകാറുമുണ്ട് ഇനി ഒരു എൻ എച്ച് എസ് ഇന്റർവ്യൂവിന് നിങ്ങൾ പോകുമ്പോൾ എൻ എച്ച് എസിനെ കുറിച്ചുള്ള ഒരു പൊതുധാരണ നിങ്ങൾക്കുള്ളത് നല്ലതാണ് അത് നിങ്ങളിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നുമുണ്ട് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് എൻ എച്ച് എസിനെ കുറിച്ചുള്ള ചില പൊതു അറിവുകളാണ് എൻ എച്ച് എസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജൂലൈ അഞ്ചാം തീയതിയാണ് അന്ന് ആദ്യമായിട്ട് മാഞ്ചസ്റ്റർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത പതിമൂന്ന് വയസ്സുള്ള സിൽവിയർ ഡിഗറാണ് ആദ്യത്തെ പേഷ്യൻറ്റ് എൻ എച്ച് എസ് എന്നാൽ നാഷണൽ ഹെൽത്ത് സർവീസ് ആണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം എൻ എച്ച് എസ് രൂപം കൊള്ളുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിലെ ദ നാഷണൽ ഹെൽത്ത് സർവീസ് ആക്ട് പ്രകാരമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഹെൽത്ത് കെയർ എംപ്ലോയറാണ് എൻ എച്ച് എസ് മാത്രമല്ല ലോകത്തിലെ ഏറ്റവും വലിയ അഞ്ചാമത്തെ എംപ്ലോയർ കൂടിയാണ് എൻ എച്ച് എസ് എൻ എച്ച് എസിനേക്കാൾ വലിയ എംപ്ലോയീസ് മറ്റു നാല് പേര് ഇവരാണ് മാക്ഡോണാൾഡ്സ് വാൾമാർട്ട് സ്റ്റോഴ്സ് യു എസ് എല്ലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് ചൈനയിലെ പീപ്പിൾ ലിബറേഷൻ ആർമി രണ്ടായിരത്തി ഇരുപത്തി മൂന്നോട് കൂടി യു കെയിലെ എല്ലാ എൻ എച്ച് എസ് ഹോസ്പിറ്റലുകളും പേപ്പർലെസ് കൺസെപ്റ്റിലോട്ട് വരികയാണ് ഇപ്പോൾ തന്നെ പല ഹോസ്പിറ്റലുകളും ഇ പി ആർ സിസ്റ്റത്തിലാണ് പ്രവർത്തിക്കുക ഇലക്ട്രോണിക് പേഷ്യൻസ് റെക്കോർഡ്സ് ഡോക്യുമെന്റേഷനും ബാക്കി എല്ലാ കാര്യങ്ങളും ഇലക്ട്രോണിക് സിസ്റ്റം ഉപയോഗിച്ച് ഇന്റർനെറ്റ് ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ ആക്സസ് ചെയ്യുക പ്രിസ്ക്രിപ്ഷനും ബാക്കി എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടറിനെ കുറിച്ച് നല്ല നോളജ് നിങ്ങൾക്കുണ്ടായിരിക്കുക അത് നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് കമ്പ്യൂട്ടർ ഉപയോഗിക്കാനുള്ള ഒരു അറിവ് നിങ്ങൾക്കുണ്ടായാൽ മതി ബാക്കി ഇ പി ആർ ട്രെയിനിങ്ങും ബാക്കിയെല്ലാം നിങ്ങൾക്ക് എന്നെ സൗജന്യമായിട്ട് നൽകുന്നതാണ് ഇലക്ട്രോണിക് ഡോക്യുമെന്റ് മാനേജ്മെന്റ് സിസ്റ്റം അഥവാ ഇ ഡി എം എസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡോക്യുമെന്റേഷൻ ഒന്നും ടൈപ്പ് ചെയ്യാതെ വോയിസ് റെക്കഗ്നേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് എല്ലാം സിസ്റ്റത്തിൽ എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും ഇതുപോലെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡാറ്റ ആക്സസ് ചെയ്യുന്നതിന് വേണ്ടി എൻ എച്ച് എസ് സ്മാർട്ട് കാർഡും നൽകുന്നുണ്ട് ഇതാണ് സ്മാർട്ട് കാർഡ് ഇങ്ങനെയൊക്കെയാണെങ്കിലും യു കെയിലെ ഡ്രഗ് റേറ്റ്സ് ഇപ്പോഴും വളരെ കൂടുതൽ തന്നെയാണ് ഇരുന്നൂറ്റി മുപ്പത്തേഴ് മില്യൺ ഡ്രഗ് ആണ് ഓരോ വർഷവും റിപ്പോർട്ട് ചെയ്യുന്നത് അതിൽ അറുപത്തിയാറ് മില്യൺ എറേഴ്സും ക്ലിനിക്കലി പൊട്ടൻഷ്യലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളതാണ് അഡ്വൈസ്ഡ് ഡ്രഗ് റിയാക്ഷൻസ് മൂലം മരിക്കുന്നവരുടെ എണ്ണം ഏകദേശം ഇരുപത്തിരണ്ടായിരത്തോളമാണ് ഓരോ വർഷവും നമ്മുടെ നാട്ടിൽ എത്ര ഡ്രഗ് റേഴ്സ് നടക്കുന്നുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ധാരാളം ഉണ്ടായിരിക്കാം ഇവിടുത്തെ സിസ്റ്റം അനുസരിച്ച് അതെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നുള്ളതുകൊണ്ട് നമുക്ക് ഓരോ വർഷവും എത്ര പേഷ്യൻസിന് ഇത് ഹാംഫുള്ളായി എത്ര എറേഴ്സ് സംഭവിച്ചു എന്നെല്ലാം കണക്കുകൾ നോക്കിയാൽ മനസ്സിലാകും ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഓസ്കി എക്സാം പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾ ചെയ്യുന്ന മെഡിക്കേഷൻസിൻ്റെ കൂടെ ധാരാളം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മെഡിസിൻസ് ഉണ്ടാകും ആവശ്യമില്ലാത്ത മെഡിസിൻസ് വെച്ചിട്ടുണ്ടാകും അപ്പോൾ അതെല്ലാം ഐഡൻറിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം മാത്രമല്ല ഡ്രഗ് കാൽക്കുലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് യു കെയിൽ വരുന്നതിന് മുൻപ് നന്നായി പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയയാണ് ഡ്രഗ് കാൽക്കുലേഷൻ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ കഴിയും സിമ്പിളായിട്ടുള്ളതാണ് ഒരിക്കലും ഇത് സില്ലിയായി കാണാതിരിക്കുക കൂടുതൽ കാര്യങ്ങൾ ഈ വീഡിയോയിൽ എനിക്ക് ഉൾപ്പെടുത്താൻ സമയത്തിൻ്റെ കുറവ് മൂലം കഴിയുന്നില്ല അതുകൊണ്ട് കൂടുതൽ നിങ്ങളുടെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി മറ്റൊരു സമയത്ത് വീണ്ടും കാണാം നല്ലൊരു സമയം ആശംസിക്കുന്നു